ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് കെ സി വൈഎം സംസ്ഥാന സമിതി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കേരളത്തിൽ നിന്നും തീവ്രവാദ സംഘടനകളുടെ വലയിൽ കുരുങ്ങി അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ മലയാളികൾ ഭീകരവാദ ബന്ധത്തിൻ്റെ പേരിൽ തടവറയിൽ കഴിയുന്നത് ഭയാനകമാണെന്നും കെ സംസ്ഥാന സമിതി വ്യക്തമാക്കി മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ കേരള സമൂഹം എക്കാലവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു മികച്ച മാതൃക തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് വിവിധ കാലയളവുകളിൽ വിവിധ പ്രശ്നങ്ങളിൽ അതാത് സർക്കാരുകളുടെ നിലപാടുകൾ തികച്ചും പ്രശംസനീയമായിരുന്നു എന്നാൽ അടുത്ത കാലയളവുകളിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മതത്തിന്റെ പേരിലുള്ള അസ്വാരസ്യങ്ങൾ തികച്ചും ആശങ്കാജനകമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മതനിരപേക്ഷ നിലപാടുകൾ നിലകൊള്ളുന്ന നമ്മുടെ നാട്ടിൽ നിന്നും തീവ്രവാദ സംഘടനകളിലേക്ക് നമ്മുടെ യുവതലമുറയെ റിക്രൂട്ട് ചെയ്യുന്നുവെന്നത് കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഇതിൽ കേരളത്തിലെ പെൺകുട്ടികൾ ഇരയാവുന്നു എന്നുള്ളത് ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതാണ് ക്രൈസ്തവ പെൺകുട്ടികളും ഇതിൽ ഇരയാവുന്നു എന്നുള്ളതിനാൽ സഭയും ഈ വിഷയത്തെ ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ സി വൈ എം സർക്കാരിന് കത്ത് നൽകി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ആശങ്കയുടെ കാരണം വ്യക്തമാക്കിക്കൊണ്ട് കത്ത് സമർപ്പിച്ചു നമ്മുടെ പെൺകുട്ടികൾ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണം പരിശോധിച്ച് വ്യക്തത കൊണ്ടുവരുവാനും രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കുവാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിന് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു വസ്തുത അന്വേഷിച്ച് ഉചിതമായ നടപടിക്രമങ്ങളെടുത്ത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്ക പരിഹരിക്കാനായിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷകളും മുൻകരുതലുകളും നൽകേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികളും എടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് കെ സി വൈ എം ഈ കത്തിൽ ആവശ്യപ്പെടുന്നു ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുടുന്ന സിബിഐ റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ സമകാലിക കേരളത്തിലെ ഇത്തരം തീവ്രവാദ ശ്രമങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുകയില്ല തീവ്രവാദത്തിന് സ്ലീപ്പർ സെല്ലായി കേരളം മാറുകയാണെന്ന മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഇത്തരം ഇടപെടലുകളെ ഉന്മൂലനം ചെയ്യുവാൻ സർക്കാർ തയ്യാറാവുക തന്നെ വേണം പ്രണയത്തിന്റെ മറവിൽ മതപരിവർത്തനം നടത്തുക എന്നതിലുപരി തീവ്രവാദ സംഘടനകളിലേക്ക് അവരെ നയിച്ച് ചതിക്കുഴികളിലാക്കുന്ന ശ്രമങ്ങളെ കേവലമൊരു മതപരിവർത്തന ശ്രമമാണെന്ന് എഴുതിത്തള്ളാൻ കഴിയുകയില്ല മതപരിവർത്തനത്തിനപ്പുറത്ത് ഭരണാധികാരികളെയും നിയമപാലകരെയും നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് തീവ്രവാദ സംഘടനകൾ തീവ്രവാദ ആശയങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ സജീവമാക്കുമ്പോൾ യുവജന പ്രസ്ഥാനമെന്ന നിലയിൽ കെ സുവയം ഭാവി കേരളത്തെ ഓർത്ത് ആശങ്കപ്പെടുന്നു ഇത്തരം കേസുകൾ തുടർക്കഥകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തെ അടിയന്തര പ്രാധാന്യമുള്ളതായി കണക്കാക്കി ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും കെ സി ഐ എം സംസ്ഥാന സമിതി വ്യക്തമാക്കി ഷെക്കേന ന്യൂസ് കൊച്ചി തിരുവനന്തപുരം